ഇതിനകത്തെ പ്രശ്നം കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമേ അല്ല, ഇതൊരു കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അടക്കം ഈ ഗ്രൂപ്പിൽ നിന്നൊക്കെ വളരെ കൃത്യമായ പരാതിയും വിമർശനവും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പരാതി ആ രൂപത്തിൽ മുകളിലേക്ക് പോയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അതിൽ ശ്രീകുമാർ മുന്നോട്ട് വെച്ച ചില പരിമിതികൾ അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഇടിവ്, ആ വാദത്തോട് യുക്തിസഹമായി എന്തുകൊണ്ട് യോജിക്കാനാവുന്നില്ല ലാൽകുമാറിന്? ഒന്ന് ചുരുക്കി പറയട്ടെ. ഇപ്പം ശ്രീകുമാറിയേട്ടൻ പറഞ്ഞ ഒരു വാദം ഒന്ന് ആലോചിച്ച് നോക്കി. ശ്രീകുമാറിയേട്ടൻ പറഞ്ഞത് സെമി കേഡർ ആയതുകൊണ്ട് കോൺഗ്രസിന് ഈ പറയുന്ന എണ്ണം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ചേർക്കുന്നതിൽ ഒരു ഒരു ലൾനെസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആണല്ലോ, പക്ഷേ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത് 50 ലക്ഷം ആക്കുമെന്നല്ലേ. അപ്പം 50 ലക്ഷം ആക്കണമെന്നുള്ള ഇന്റൻഷൻ ഉള്ള ഒരാളല്ലേ ഈ പറയുന്ന KPCC പ്രസിഡന്റ്? അതേ സ്ഥാനത്ത് സെമി കേഡർ ആയതുകൊണ്ട് കുറഞ്ഞു പോയി എന്നും പറയുന്നു. അത് യോജിക്കുന്ന ഒരു കാര്യമാണോ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ ആഗ്രഹം ഇതാണ്, അതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം KPCC പ്രസിഡന്റ് സെമി കേഡർ ആക്കിയത് കൊണ്ട് അല്ലെങ്കിൽ ഈ സംവിധാനം മൊത്തം സെമി കേഡർ ആക്കിയോണ്ട് എണ്ണം കുറച്ചു, അങ്ങനെ അല്ലല്ലോ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് ഇന്റൻഷൻ അല്ലേ ഉണ്ടായിരുന്നത്. ഇത് സംഭവം ഇത്രേ ഉള്ളൂ, ഇവര് അതിരുകടന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ അങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നു, അതിനനുസരിച്ചുള്ള പ്രവർത്തനം, അതിനകത്ത് ഒരു പ്രസക്തിയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് വേറൊരു ഇക്വേഷൻ ആണ്. സുധാകരൻ എന്ത് പറയുന്നു അത് കേരളത്തിൽ താഴേക്കിടയിൽ നടക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ്. അത് രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പറയുന്നത് കൃത്യമായി ആ നമ്പേഴ്സിലേക്കോ വല്ലോ എത്തിയാൽ അത് ആ പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിനെയും നമുക്ക് സെമി കേഡറിന് ചിലപ്പോൾ വിളിക്കാമായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നടക്കുന്നത് ഇതിനകത്തുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയും അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് ചേർക്കുന്നത് പോലും ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിലേക്കുള്ളതാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ഈ മെമ്പർഷിപ്പിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലോനെസ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന പോലെ സെമി കേഡർ ഫാക്ടർ കൊണ്ടുണ്ടായ സ്ലോനെസ് അല്ല. നിങ്ങൾക്കിപ്പം ശ്രീമാറിയേട്ടന്റെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരെയും മെമ്പർഷിപ്പ് ചേർത്ത് 50 ലക്ഷത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതിൽ ഈ പറയുന്ന മറ്റ് ഗ്രൂപ്പുകളുടെ ഫാക്ടേഴ്സ് അവരെത്രമാത്രം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് സത്യം. അതിപ്പോ ഞാൻ പറയുന്ന സത്യം ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാര്യം അവർക്ക് രാഷ്ട്രീയമായ ചായ ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെയും CPIM കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കേഡർ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സ്ക്രൂട്ടറൈസ്